എനിക്ക് ഞാൻ ഒരിടത്തില് ഡാൻസ് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ്. പഠിക്കാനായിട്ട് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ടെങ്കിലും കരഞ്ഞു വിഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ നിന്ന് എനിക്ക് ഡാൻസ് പഠിക്കണ്ടേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ഒരാളാണ്. എനിക്ക് അറിയാൻ പാടില്ല, ആ സമയത്ത് ഭയങ്കര മടിയായിരുന്നു. ഇതൊക്കെ പഠിക്കണ്ടേ, പഠിക്കണം, പണിയെടുക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഈ കാലമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാരും ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് ഡാൻസ് പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഇവിടെ റംസാൻ എന്നെ സഹായിക്കും. ഓ പിന്നെന്താ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡാൻസ് കളിച്ചാലോ. സത്യമായിട്ടും നിങ്ങൾ എന്നെ, ഞാനൊരു എന്താ പറയാ, മറ്റേ ഇത് അതിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു ശിശു മാത്രമാണ്. എന്നെ ആര് ചീത്ത വിളിക്കരുത്, എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും അറിയാനും പാടില്ല. പക്ഷെ ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ഞാൻ ഇന്ന് അറിയുന്നത് റംസാന് ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും തെന്നി വീഴുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പെട്ടെന്ന് മറ്റേ നിറത്തിലെ ജൊമോളൊക്കെ ഞാൻ ഓർത്ത്, അതൊന്നും നമ്മള് കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ ഈ പറയുന്ന പോലെ കണ്ടംപററി ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഷൂസ് ഇട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതൊരു ഫ്ലോയിൽ പോകുമ്പോ ഫ്ലോയിലെടുക്കാൻ ഫ്ലോറിലേക്ക് പോകും, അതാണ് പ്രശ്നം. നിലത്ത് വീണ് ഡാൻസ് കളിക്കാൻ ആർക്കൊക്കെ പറ്റും? ഫ്ലോർ ഡാൻസ്. അത് ആക്ച്വലി എന്താ പറയാ, ഞാന് പേരായിട്ട് കളിക്കുമ്പോഴാണ് കുറച്ചുകൂടി പ്രശ്നം. ലൈക്ക് നമ്മള് പേരിനെ ലിഫ്റ്റ് ചെയ്യുമ്പോഴും ആള് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഞാനിന്ന് റംസാനോട് ഡാൻസ് കളിക്കാനൊക്കെ വന്നതാ. ഡാൻസിന്റെ എപ്പിസോഡ് അറിയാതെ ഞാൻ ഇപ്പഴാ മനസ്സിലാവുന്നത്. അപ്പൊ അതെന്താ പ്രശ്നം വെച്ചാൽ, ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായത് ലൈക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നിലത്ത് വീഴാൻ പോയിട്ട്, അപ്പൊ ഞാൻ വീണിട്ട് ഞാൻ ഹോൾഡ് ചെയ്തിട്ട് ആളെ നിലത്തിട്ടിട്ടില്ല, പേടിക്കണ്ട. അപ്പോ ഒരു ദിവസം ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ വേണ്ടിട്ട് ഒരു ചാനലില് പെർഫോമൻസിന്റെ ഇടയിൽ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് ശരിക്കും വേർക്കൂല, അപ്പൊ ഷൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആളിങ്ങനെ നിൽക്കുമ്പോൾ ആളുടെ മേളിൽ കൂടെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോണം. അപ്പൊ അത് വേർത്ത് കഴിഞ്ഞാൽ മിക്ക ആളുടെ മേത്ത് കിടക്കില്ല. അപ്പോ അങ്ങനെ സമയത്ത് ഞാൻ ഒരു ട്രിക്ക് ഇറക്കിയായിരുന്നു, കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് സ്റ്റേജിലിട്ടു. ഓക്കെ, എന്നിട്ട് ഡാൻസിന് ലാസ്റ്റ് ആയപ്പോ മണ്ണില് ജസ്റ്റ് ചവിട്ടിയിട്ട് പോയി ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും മറ്റേ ചുരുളഴിയാത്ത രഹസ്യമായിട്ട് പറഞ്ഞായിരുന്നു. കുറെ സെറ്റിംഗ്സ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ, മണ്ണും വൈക്കോലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങോട്ടും കൂടെ ഇട്ടല്ലേ, പിന്നെ സേഫ് ആയിരുന്നു, സേഫ് ലാൻഡിംഗ് ആയിരുന്നു. റംസാൻ ഇപ്പൊ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സ് ഇല്ല, ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഉണ്ടോ? അത് ശരി. എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നത് അറിയില്ല. ഇത് ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ ഈ 95 ദിവസമൊക്കെ ഒരു വിളി മറിച്ചിട്ടില്ല, നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു? ഞാൻ അതിന്റെ ഉള്ളിൽ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വേറെ കുറെ പണികൾ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് എന്താ പറയാ, പട്ടിപ്പണി എടുക്കാന്ന് കേട്ടല്ലേ, അതുപോലെ ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മള് തിങ്കിയെങ്കിൽ പോലും കൂടുതൽ ബിസി ആവാനുള്ള റീസൺസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ആള് പാവം കൊച്ചേ തിരിച്ചിറങ്ങിപ്പോ കുഴപ്പമൊന്നുമില്ല, അവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ടാറ്റോർ പോയി വിചാരിച്ചേ. അപ്പൊ 21 വയസ്സല്ലേ ആയിട്ടുള്ളൂ? 22. ഓ, ഞാൻ കൂട്ടരുതല്ലേ. 22 ആയിട്ടുള്ളല്ലേ. 22 വയസ്സിൽ റംസാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തു, നമ്മളിപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെന്ന്. അങ്ങനെയുള്ള ഒരു ഫീലിംഗ്, പ്രൗഡ് മൊമെന്റ്സ് ഒക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ടോ ജീവിതത്തില്? യെസ്, ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോ എന്റെ മാമയാണ് എന്നെ ഡാൻസ് എന്ന ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇപ്പോഴും അതിനു വേണ്ടി കൊണ്ടുവന്ന് നടക്കുന്നതും.